കുന്നിക്കോട് വിളക്കുടി ക്ഷേത്രം കവലയിൽ ജംഗ്ഷനിലെ ഓടയുടെ ഗ്രിൽ പൊട്ടിപ്പൊളിഞ്ഞതായി പരാതി. വിളക്കുടി ക്ഷേത്രം കവലയിൽ ജംഗ്ഷനിലെ ഉപപാതയിലാണ് യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയായി ഓടയുടെ ഗ്രിൽ പൊട്ടിപ്പൊളിഞ്ഞത്. ജി ഐ പൈപ്പുകളിലുള്ള ഗ്രിൽ തകർന്നതോടെ വാഹനങ്ങളുടെ ചക്രങ്ങൾ ഓടയിൽ വീഴുന്നത് പതിവ് കാഴ്ചയാണ്. അപകടാവസ്ഥ മുന്നറിയിപ്പായി പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവിടെ വാഴ സ്ഥാപിച്ചു. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ആര് പറഞ്ഞില്ല നമ്പർ പറയുന്നത്? എത്ര വട്ടമായി വാഴ കുഴിച്ചിട്ട്? എത്ര ദിവസമായി വാഴ കുഴിച്ചു? അതല്ല, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഇവിടെ അഞ്ച് വാർഡുകൾ ചേർന്ന ഒരു ജെൻസ് മൂന്നുണ്ടോ? എന്തോ നാലുണ്ടോ? നാലുണ്ടോ നമ്പറേ? നാലുണ്ടോ നമ്പറേ? നാലുണ്ടോ? പതിനഞ്ചുണ്ടോ? പതിനാറുണ്ടോ? പതിനേഴുണ്ടോ? ആ പതിനേഴുണ്ടോ നമ്പറേ? പതിനഞ്ചുണ്ടോ? ആണോ? അവർക്ക് ഇല്ല. ഈ പതിനഞ്ചിലെ മെമ്പർ ഇവിടെ വന്നപ്പോൾ ഈ കടയിലുള്ള വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവരടുത്ത് ഈ റോഡിന്റെ കാര്യം പറഞ്ഞു. അവരാണെങ്കിലല്ലോ പൈപ്പ് മൊത്തം പോയി. കണ്ടു പൈപ്പ് അത് മാറി, അത് മാറി പിറ്റേ അതിന്റെ വെട്ടിപ്പുറത്ത് അതേപോലെ പോയി. ഒരാഴ്ചയായി നമ്പറേ, ഒരാഴ്ചയായി, ഒരാഴ്ചയായി, ഒരാഴ്ച ഇത് കുത്തിയിട്ടു. ഒരാഴ്ച ഒറ്റയാഴ്ച ഞാൻ എന്ത് നമ്പറാണ്? ഇന്നാളാ പാണി എന്ന് മെമ്പർ വന്നത് വെച്ച് ഇത് അതിന്റെ തൊട്ടുപ്പുറത്ത് തന്നെ പൊരിക്കോ. മുൻപ് ഗ്രിൽ തകർന്നതുമൂലം ദേശീയപാതാ വിഭാഗം ഗ്രിൽ മേൽമൂടി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ നാളുകളില് വിളക്കുടി എൻ എച്ച് 284 ദേശീയപാത, 244 ദേശീയപാത കഴിഞ്ഞ തവണയും ഞങ്ങൾ ഇവിടെ വാട നടയും ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ വാട നടയും ഇവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ആ പ്രതിഷേധത്തിന് ഇതായിട്ട് അവർ വന്ന് മനുഷ്യരെ മണ്ടന്മാരാക്കുന്ന കൂട്ട് അവിടെ രണ്ട് പൈപ്പ് വെൽഡ് ചെയ്തിട്ട് പോയി അതിന്റെ തൊട്ടുപ്പുറത്ത് അതേപോലെ പിന്നെ കളയി. ഇത് വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നാല് വാർഡുകളിൽ ചേരുന്ന ഒരു അഞ്ച് വാർഡുകളിൽ ചേരുന്ന ഒരു ജംഗ്ഷനാണ്. 3, 4, 15, 16, 17 ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വന്ന് നനയുന്ന ഒരു ജംഗ്ഷനാണ് വിളക്കുടി. അവർക്കൊന്നും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. ഈ ഇതേപോലെ ഈ വൃത്തികേടിനെ പ്രതിഷേധിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുമില്ല. ഇവിടെ ചെറിയ സ്കൂളുകൾ, കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ്. ആ കുഞ്ഞുങ്ങൾ ഇതിലെ കൂടെ പോകുന്നതാണ്. അതുപോലും പറയാൻ, അതുപോലും ഒരു ഒരു എതിരായി സംസാരിക്കാനോ ഇല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ കാണുവാനും ഇതിന് വേണ്ടിയുള്ള ചെയ്യാനും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പറ്റത്തില്ല. പഞ്ചായത്ത് മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ രീതിയിൽ ഇവിടെ പല പ്രാവശ്യം ചെയ്തിട്ടിരിക്കുന്നത്. ചെയ്താലും ഇവിടെ വരുവാണ്. ഞങ്ങൾ ഇല്ലാത്തപ്പം വന്ന് രാത്രിയൊക്കെ വന്ന് ഒന്ന് ചെറിയ പൈപ്പ് വെൽഡ് ചെയ്യുക, പോവുക, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് അനുവദിക്കത്തില്ല. ഈ റോഡില്ലെങ്കിൽ അവർ കോൺക്രീറ്റ് ചെയ്യുക. ആ പൈപ്പ് നമുക്ക് വേണ്ട. അവർ കോൺക്രീറ്റ് ചെയ്ത ഒരു ചപ്പാത്ത പോലെ വെള്ളം ഒഴുകി പോകുന്നോട്ട് ആക്കട്ടെ. ഇത് ഏതെങ്കിലും വണ്ടി തെന്നു കണക്ക് ലോഡുമായിട്ടാണ് വണ്ടികൾ പോകുന്നത്. എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അതിനൊന്നും ഇവർക്ക് ഒരു ഇതില്ല. ഇവിടെ ഞാൻ കാര്യമായിട്ട് നിങ്ങൾ ചാനലുകാരുടെ അടുത്ത് പറയാം, ഇവിടെ 5 വാർഡുകൾ, 5 മെമ്പർമാർ ഉള്ള വാർഡാണ് വിളക്കുടി. 5 മെമ്പർമാർ, 3, 4, 15, 16, 17 ഇത്രയും മെമ്പർമാർ ഇതിലെ കൂടെ. പിന്നെ എന്തിന് ബഹുമാനപ്പെട്ട 14 MLA ഈ റോഡിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയാണ്, ബഹുമാനപ്പെട്ട മന്ത്രിയെങ്കിലും ഇത് മനസ്സിലാക്കുക, ഈ റോഡിന്റെ അവസ്ഥ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളെ ബഹുമാനപ്പെട്ട ചാനലുകാർ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നീതി ഉണ്ടാക്കി തരണമെന്നാണ് ഓട്ടോ ട്രൈബ് വിളക്കുടി ഓട്ടോ ട്രൈബേഴ്സിന്റെ പ്രകാരം ഞങ്ങൾക്ക് അപേക്ഷിക്കാം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞതോടെ വീണ്ടും അപകടാവസ്ഥയിലായി. വിളക്കുടി സർക്കാർ LP സ്കൂൾ അടക്കം 2 പ്രൈമറി വിദ്യാലയങ്ങൾ, ശാസ്താക്ഷേത്രം, ലൈബ്രറി, ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡും തിരക്കുള്ള കവലയുമാണ് ഇത്. അപകടാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നു. റിപ്പോർട്ടർ സുബീഷ്, കോട്ടവട്ടം. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു.
കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി. രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ.